ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിജയൻ വായാന്തോടുകൂടി ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ തലസ്ഥാനത്തെ പൊതുവിലുള്ള ഒരു സാഹചര്യവുമായി വിജയൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. എന്താണ് തിരുവനന്തപുരത്ത് രാവിലെ മഴയുണ്ടോ? തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ട്. നഗര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇന്നും മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം മധ്യ കേരളത്തിലും ഈ തെക്കൻ കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ തിരമാലയും ശക്തമായ കടൽക്ഷോഭം ഉൾപ്പെടെ മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലവിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിൽ വിതുരയിൽ ഇന്നലെ ഒരു സ്കൂട്ടർ ഓടിച്ചു പോയ ഒരു ആൾ തോട്ടിലേക്ക് മറിഞ്ഞ് അയാളെ കാണാതായിരുന്നു. അയാൾക്കായുള്ള തിരച്ചിൽ ഇന്നും ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴയും അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിലെ ഇരുട്ടുമൊക്കെ കണക്കിലെടുത്ത് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ മഴ കേരളത്തിൽ എന്തായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്തും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ തുടരുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരപ്രദേശമായ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ പാളയത്താണ്. പാളയത്തും ഇരുണ്ട് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. നമുക്ക് തൊട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തൊട്ടടുത്ത് ഉൾപ്പെടെ മരം പൊട്ടിവീണ്, കമ്പുകൾ പൊട്ടിവീണ് ഉൾപ്പെടെ അത്തരത്തിൽ ശക്തമായ കാറ്റിൻ്റെയും മഴയുടെയും സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അലേർട്ടിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. 10 മണിക്കാണ് അടുത്ത അലേർട്ട് പ്രഖ്യാപിക്കുക. എന്തായാലും ഇന്നലെ രാത്രി പുറപ്പെടുവിച്ച അലേർട്ട് പ്രകാരം ഈ 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. പക്ഷേ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ തെക്കൻ കേരളത്തിലെ ശക്തമായ മഴ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ശക്തമായ ജാഗ്രതാ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നലെ വരെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത് നേരിയ രീതിയിലുള്ള മഴയുടെ സൂചനകളായിരുന്നു. പക്ഷേ അത്തരത്തിലല്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചതാണ്. അത് രാത്രി വൈകി തിരുവനന്തപുരം ജില്ലയുടെ ചില മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെയും ഉണ്ടോ? തീർച്ചയായും പട്ടം തേക്കുംമൂടിലാണ് ഇന്നലെ ഈ 150-ഓളം വരുന്ന വീടുകളിൽ വെള്ളം കയറിയത്. തിരുവനന്തപുരം നഗരത്തിൽ തുടർച്ചയായി മണിക്കൂറുകളോളം നീണ്ടു നിന്ന ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അത് മണിക്കൂറുകൾക്കകം തന്നെ ആ വെള്ളം പിൻവലിയുകയും ചെയ്തു. അത് അത്രയും ശക്തമായ മഴയായിരുന്നു ഇന്നലെ മണിക്കൂറുകളോളം നീണ്ട് രാത്രി വൈകിയും ഉണ്ടായിരുന്നത്. ഈ വെള്ളം കയറിയ വീടുകളിൽ കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. ഇന്നലെ ഏത് രീതിയിലുള്ള തുടർപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളിൽ എല്ലാം ചർച്ച നടന്നു. അത്തരത്തിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി പോലും ഇന്നലെ ഉണ്ടായിരുന്നു. ഈ പല മേഖലകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിതുരയിൽ ഒരാളെ വെള്ളത്തിൽ കാണാതായതുൾപ്പെടെയുള്ള ഒരു അത്തരത്തിലുള്ളൊരു കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഈ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളം ഉൾപ്പെടെയുള്ളവ, മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടലിലേക്ക് ഇറക്കരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരത്ത് ഈ ബോട്ടുകൾ ഉൾപ്പെടെ വള്ളങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടുന്നതിൽ കൃത്യമായ അകലം പാലിക്കണം എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റോടുകൂടിയ മഴയായിരുന്നു ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ മഴ തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെ തുടരുന്നതിനാൽ ഈ പ്രദേശങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ മുന്നിൽ കണ്ട് അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ ഈ പന്തളത്ത് ഉൾപ്പെടെ വെള്ളം കയറാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം മാറ്റിപ്പാർപ്പിക്കും.
ആക്രമിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടുണ്ട്. അതിന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും ഏകോപിപ്പിക്കാനുള്ള അതിനുള്ള മുന്നറിയിപ്പ് അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകിയിട്ടുണ്ട്. കാവ്യ ശരി, വിജിനാണ് തിരുവനന്തപുരത്തെയും മൊത്തം തെക്കൻ ജില്ലകളിലെയും സാഹചര്യം ഇപ്പോൾ വിശദമാക്കിയത്. മഴയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തു.